എല്ലാവർക്കും നമസ്കാരം. എ വി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചിക്കൻ കൊത്ത് ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്കിന്ന് ചിക്കൻ കൊത്ത് ചപ്പാത്തി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി, ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ഒന്നും ചേർക്കണ്ട, ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1 സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിന്റെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ്, കുരുവൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയിലയുടെ തണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് ഉപ്പുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് വേവിച്ച് ചെറുതായിട്ട് ഇളക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് കറി വെച്ചിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ കറി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ചിട്ട് ഇതുപോലെ പിച്ചി പിച്ചി എടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 4 ചപ്പാത്തി 2 ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ചപ്പാത്തി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 സ്പൂൺ കുരുമുളക് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചാട്ട് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക തന്നെ വേണം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കൊത്തു ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.